ഹോസ്റ്റലുകൾ ടൂറിസ്റ്റ് ഹോമുകളല്ലെന്ന് ആരോഗ്യ സർവകലാശാല. കുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണമെന്നും ആരോഗ്യ സർവകലാശാല ഹൈക്കോടതിയിൽ പറഞ്ഞു. പരീക്ഷാ സമയങ്ങളിൽ രാത്രി 11 മണിക്ക് ശേഷവും ഹോസ്റ്റലിൽ റീഡിംഗ് റൂമുകൾ തുറന്നു വെക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യത്തിനാണ് ആരോഗ്യ സർവകലാശാല മറുപടി നൽകിയത്. അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ സർവകലാശാലയുടെ നിലപാട്? 11 മണിക്ക് ശേഷം റീഡിംഗ് റൂമുകൾ തുറന്നു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വാഭാവികത അത് ചൂണ്ടിക്കാട്ടുകയായിരുന്നോ കോടതിയിൽ സർവകലാശാല? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിലെ രാത്രികാല നിയന്ത്രണങ്ങൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. രാത്രി 9:30 കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ പെൺകുട്ടികളെ പ്രവേശിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി. ഇതിനുശേഷം ആശുപത്രിയിലെ അധികം അടക്കം കാര്യങ്ങൾ നോക്കി മടങ്ങിയെത്തുമ്പോൾ ഏറെ നേരം ഹോസ്റ്റലിന്റെ പുറത്ത് കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വിഷയം ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് കോടതിയെ സമീപിച്ചത്. കോടതി ഇക്കാര്യവുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം സർവകലാശാലകളോട് തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ സർവകലാശാല വിചിത്രമായ വാദങ്ങളുള്ള സത്യവാങ്മൂലം ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഹോസ്റ്റലുകൾ നൈറ്റ് ലൈഫിനുള്ള ടൂറിസ്റ്റ് ഹോമുകളല്ല എന്നാണ് ആരോഗ്യ സർവകലാശാല സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഉറങ്ങാനുള്ള സമയത്ത് ഉറങ്ങുകയും പഠിക്കാനുള്ള സമയത്ത് പഠിക്കുകയുമാണ് കുട്ടികൾ ചെയ്യേണ്ടത്. പഠിക്കുന്നതിനായാണ് കുട്ടികൾ ഹോസ്റ്റലിലേക്ക് വരുന്നത്. ഹോസ്റ്റലിൽ തങ്ങി പഠനം നടത്തുകയാണ് ചെയ്യേണ്ടതെന്നും പറയുന്നു. ഒപ്പം 25 വയസ്സിലാണ് ഈ ആളുകൾക്ക് പക്വത വരുന്ന ഒരു കാലം. അതിനു മുമ്പുള്ള കാലയളവ് ഒരു പക്വതയുള്ള കാലമായി അംഗീകരിക്കാൻ കഴിയില്ല. അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ പഠനങ്ങൾ പോലും പറഞ്ഞിരിക്കുന്നത് 25 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പക്വത എത്തുമെന്നാണ്. അതുകൊണ്ട് അപക്വമായി എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ കറങ്ങി നടക്കണം എന്ന രീതിയിലുള്ള ചിന്തകൾ വിദ്യാർത്ഥികൾക്ക് യോജിച്ചതല്ല എന്നും പറയുന്നു. ഈ 25 വയസ്സിന് മുമ്പ് അവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കൃത്യമായൊരു മാർഗനിർദ്ദേശം അനിവാര്യമാണ്. കൃത്യമായൊരു ചട്ടക്കൂടിനുള്ളിൽ നിന്ന് വേണം വിദ്യാഭ്യാസം നടത്താൻ എന്നും പറയുന്നതും പഠിക്കുന്നതിലാണ് അവർ ആത്യന്തികമായി ഹോസ്റ്റലുകളിൽ തങ്ങുന്നത്. ഈ പഠനം എന്ന പ്രക്രിയയുടെ ഇടയ്ക്ക് നൈറ്റ് ലൈഫ് ആസ്വദിക്കുക എന്ന കാര്യം വരുന്നില്ല എന്നും പറയുന്നു. ഒപ്പം ഈ രാത്രിക്ക് ശേഷം ഈ ലൈബ്രറികൾ തുറക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്കാണ് സർവകലാശാല എത്തിയിരിക്കുന്നത്. 9 മണിക്ക് കോളേജുകളിലെ ലൈബ്രറികൾ അടയ്ക്കും. അതിനുശേഷം 9:30 ഹോസ്റ്റലിൽ പ്രവേശിക്കണം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നും കോടതി പറയുന്നു. എന്തായാലും നേരത്തെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നടക്കും രൂക്ഷമായ വിമർശനങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ ഹോസ്റ്റൽ പെൺകുട്ടികൾ നേരത്തെ പ്രവേശിക്കണം എന്ന് നിയന്ത്രണങ്ങൾ ഉള്ളപ്പോൾ ആൺകുട്ടികൾക്ക് ഇത്തരം നിയമങ്ങൾ ബാധകമല്ല എന്നതായിരുന്നു കോടതിയുടെ വിമർശനത്തിന് കാരണമായത്. ഈ പ്രശ്നക്കാരായ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ പൂട്ടിയിടുകയാണ് വേണ്ടത്, മറിച്ച് പെൺകുട്ടികളെ അല്ല പൂട്ടിയിടേണ്ടത് എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കോടതിയിൽ നടക്കം ഈ പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ സർക്കാർ നേരത്തെ ഒരു ഉത്തരവിറക്കിയിരുന്നു. ഈ കോളേജുകളിലടക്കം ലിംഗസമത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഉത്തരവ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ സമയം പ്രവേശനം അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരവായിരുന്നു. ഇത് എഞ്ചിനീയറിംഗ് കോളേജുകൾ അടക്കമുള്ളവയ്ക്ക് ബാധകമാണോ എന്ന് വ്യക്തമാക്കാൻ ഒരു വ്യക്തത തേടി കോടതി ആവശ്യപ്പെട്ടിരുന്നു. വനിതാ കമ്മീഷൻ അടക്കം ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കണമെന്നും പറഞ്ഞിരുന്നു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടി സർവകലാശാലകൾ സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളിലൊന്നിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉള്ളത്. രഞ്ജിത്ത്. ശരി, അനീഷ് കുമാറാണ്.